ഈ പുതിയ പ്രഭാതത്തിൽ ഈ ആരാധനയെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന കർത്താവേ, ഒരു പുതിയ ദിവസത്തെ കാണുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ പുതിയ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവേ, അങ്ങ് ആരാധിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആരാധന ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. പാടുവാനും തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ആവശ്യമായ ദൈവ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകം 472 പാട്ടിൻ്റെ ചില ചരണങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടാം. 472 പാട്ടിൻ്റെ ചില ചരണങ്ങൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഈകലോകമോ തരികിൽ ഒരു സുഖമും മനഃശാന്തിയതും, ഈകലോകമോ തരികിൽ ഒരു സുഖമും മനഃശാന്തിയതും, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, മനുവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. സങ്കീർത്തനം 23 സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതി പാതയിൽ നടത്തുന്നു. കൂറുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നെങ്കിലും പ്രകാരം തന്നെ. ആമേൻ. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് നാം വായിച്ചു കേട്ടതായ 23 സങ്കീർത്തനം. അതിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന വേദഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് 23 സങ്കീർത്തനമാണ്. എല്ലാ പ്രായത്തുള്ളവരും ഏറ്റവും ഇഷ്ടപ്പെടുകയും എല്ലാവരുടെ ഹൃദയത്തിൽ പതിച്ചു വച്ചിരിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനം ഈ 23 സങ്കീർത്തനമാണ്. ദുഃഖവേളയിലും സന്തോഷവേളയിലും എല്ലാവരും ഒരുമിച്ച് ഉരുവിടുന്ന സങ്കീർത്തനം 23 സങ്കീർത്തനമാണ്. ഇടയനായ ദാവീദ് തന്നെ ആടായിട്ടും ദൈവത്തെ ഇടയനായിട്ടും ഉപമിച്ചു പാടിയതായ പാട്ടാണ് ഈ സങ്കീർത്തനം. ഇതിൽ 6 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ 6 എന്ന് പറയുന്ന സംഖ്യ വേദപുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ ഏദർശ്യമായിട്ട് കൊന്നുകളഞ്ഞാൽ, കൊല ചെയ്യുന്ന വ്യക്തി തന്നെ ആരും ഉപദ്രവിക്കാതെ തൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഓടി ഒളിക്കുന്ന ഭാഗമാണ് സങ്കേത നഗരങ്ങൾ എന്ന് പറയുന്നത്. ആ സംഖ്യാപുസ്തകം 35 അധ്യായം 6-15 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. 6 സങ്കേത നഗരങ്ങളുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചാൽ, അവിടെ എവിടെയെങ്കിലും ചെന്ന് പ്രവേശിച്ചാൽ പിന്നെ ആ വ്യക്തി ആരും ഒന്നും ചെയ്യുവാൻ പാടില്ല. ദൈവിക സാന്നിധ്യം നിറഞ്ഞ് തിരുനിവാസത്തിൻ്റെ മേൽഭാഗം സ്വർണം കൊണ്ട് പൊതിഞ്ഞ 6 കൽപ്പലകളുണ്ട് എന്ന പുറപ്പാട് പുസ്തകം 26 അധ്യായം 22 വചനവും 36 അധ്യായം അതിൻ്റെ 27 വചനവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവിക അനുഗ്രഹം ലഭിച്ച സലോമോന്റെ സിംഹാസനത്തിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞ 6 പണികൾ ഉണ്ടായിരുന്നു എന്ന 6 സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 10 അധ്യായം അതിൻ്റെ 19 വചനം. തന്നെ അന്വേഷിച്ചു വരുന്ന രൂത്തിന് ബോവാസ് അവളോട് കാണിച്ച കൃപ വെളിപ്പെടുത്തിയത് 6 ഇടങ്ങഴി യൗവം കൊടുത്തു എന്നാണ്. രൂത്തിൻ്റെ പുസ്തകം 3 അധ്യായം 15-17 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷം 2 അധ്യായം അതിൻ്റെ 6 വചനം വായിക്കുമ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പച്ചവെള്ളത്തെ ഏറ്റവും രുചിയുള്ള പുതു വീഞ്ഞായി തീർത്ത യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ 6 കൽപാത്രങ്ങൾ. അങ്ങനെ 6 വാക്യമുള്ള ഈ 23 സങ്കീർത്തനത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ 7 നാമങ്ങളുണ്ട് എന്ന്, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വഴിപ്പെട്ട് നൽകിയ 7 നാമങ്ങൾ ഈ 23 സങ്കീർത്തനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന്, അതിൽ ചിലവറ്റയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, 23 സങ്കീർത്തനത്തിൻ്റെ 1 വചനം, യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ റാക്ക് എന്നാണ് അതിൻ്റെ പേര്. യഹോവ റാക്ക്, യഹോവ റാക്ക് എന്ന എബ്രായ വാക്കിന് യഹോവ എൻ്റെ ഇടയൻ എന്നാണ്. ആടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്തിരുന്ന
ജോലി ചെയ്യുന്നവരെ ഈജിപ്റ്റുകാർ വളരെ മോശമായി കണ്ടിരുന്നു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം അതിൻ്റെ 34 വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ദാവീദ് ദൈവത്തെ എൻ്റെ ഇടയൻ എന്ന് അവകാശത്തോടും പ്രശംസയോടും വിളിക്കുന്നു. യോഹന്നാൻ 10 അതിൻ്റെ 11 വചനം വായിക്കുമ്പോൾ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന. ഇടയൻ ആടുകളെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. അങ്ങനെ ദാവീദ് പറയുന്നു, ആടുകളെ സൂക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കുന്നു എന്ന്. ദാവീദ് ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കാരണം തൻ്റെ ജീവിതത്തിൽ ആടുകളെ മേയ്ക്കുന്ന അവസരത്തിൽ ആടുകൾക്ക് നേരായിട്ട് വന്ന പ്രതിസന്ധിയിൽ ആ സമയത്ത് സിംഹത്തെയും കരടിയെയും പൂർണ്ണമായി നശിപ്പിച്ച് ആടുകളെ സംരക്ഷിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു എന്ന് ദാവീദിൻ്റെ അനുഭവത്തിൽ തൻ്റെ അനുഭവത്തിൽ നിന്ന് പാടുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. 22 സങ്കീർത്തനത്തിൽ യേശു നല്ല ഇടയൻ എന്നും 23 സങ്കീർത്തനത്തിൽ യേശു വലിയ ഇടയൻ എന്നും 24 സങ്കീർത്തനത്തിൽ യേശു ശ്രേഷ്ഠ ഇടയൻ എന്നും അവിടെ വെളിപ്പെടുത്തുന്നു നമുക്കറിയാം. 1 പത്രോസ് 5 അതിൻ്റെ 4 വചനം പഠിപ്പിക്കുന്നു, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്ന്. നമ്മുടെ കർത്താവ് ഇടയനാകുന്നു. അവൻ തൻ്റെ ജനത്തെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു എന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജീവിത അനുഭവങ്ങളിൽ ഒരുപക്ഷെ ഒരു പ്രതിസന്ധിയുടെ മധ്യയിലാണ് നാം എല്ലാം ആയിരിക്കുന്നത്. ഒരു രോഗ പകർച്ചരോഗത്തിൻ്റെ ഒരു ഭീതിയിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. അവൻ നല്ല ഇടയനായി, വലിയ ഇടയനായി, ശ്രേഷ്ഠ ഇടയനായി കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും നമ്മോട് കൂടെയുള്ള കർത്താവ് നമുക്ക് ഉണ്ട് എന്നാണ് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് 23 സങ്കീർത്തനം യഹോവ ഈരേ എന്ന 23 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൻ്റെ അവസാന ഭാഗം, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന. യഹോവ ഈരേ എന്ന് പറഞ്ഞാൽ യഹോവ നോക്കിക്കൊള്ളും എന്ന. കർത്താവിനെ ഇടയനാക്കി മനുഷ്യൻ്റെ അനുഭവത്തിൽ ഒന്നിനും കുറവില്ലാതെ ദൈവം അവൻ്റെ ആവശ്യങ്ങളിൽ അവനെ സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കുന്നവന്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് സങ്കീർത്തനം 34:10, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ്. നാം ദൈവമുഖം അന്വേഷിക്കുന്നുവെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ നമ്മെ കാക്കുന്ന ദൈവം. സങ്കീർത്തനം 37:25 വായിക്കുമ്പോൾ, നീതിമാന്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. നീതിമാൻ ആരെന്ന് ചോദിച്ചാൽ യേശുവാണ്.
യേശുവിൻ്റെ സന്തതി ആഹാരത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം, അബ്രഹാം ദൈവത്തിന് യഹോവ ഈരേ എന്ന് പേര് വിളിച്ചു എന്ന്. താൻ അറിയാത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തവനാണ് അബ്രഹാം. ദൈവ വിളി കേട്ടിട്ട് അതനുസരിച്ച് യാത്ര ചെയ്തവൻ. തനിക്ക് മക്കളില്ലാതിരുന്നത് 75-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദത്തം നൽകിയവനാണ്. 100 വയസ്സുവരെ കാത്തിരുന്ന് തൻ്റെ ജീവിതത്തിൽ ഒരു പൈതൽ ലഭിച്ചു. അവനെ 120 വയസ്സായപ്പോൾ, അബ്രഹാമിന് 120 വയസ്സായപ്പോൾ മോറിയാമലയിൽ അവനെ ബലിയിടുവാൻ വേണ്ടി ദൈവം ആവശ്യപ്പെട്ടു. അങ്ങനെ ഇസഹാക്കുമായിട്ട് ബലിയിടുവാൻ വേണ്ടി മോറിയാമലയ്ക്ക് പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, ബലിയിടുവാനുണ്ട്, നമുക്ക് വിറകുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ ആടെവിടെ? അപ്പോൾ അബ്രഹാം അവനോട് പറയുന്നത്, അത് ദൈവം നോക്കിക്കൊള്ളും എന്നാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാമത്തെ വചനം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടുകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന് തൻ്റെ മകനെ പറഞ്ഞ് പഠിപ്പിച്ച് വിശ്വസിപ്പിച്ചവനാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ മക്കളെ ഈ വിശ്വാസം പഠിപ്പിക്കുകയും അവരെ ആ പ്രകാരത്തിൽ വളർത്തുകയും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അബ്രഹാം തൻ്റെ മകനെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവൻ്റെ ഇസഹാക്കിനെ കൈയും കാലും കെട്ടി യാഗപീഠത്തിന്മേൽ വച്ചപ്പോൾ അവനെ ഒരു മടിയും കൂടാതെ അവൻ പൂർണ്ണമായി പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വചനം പഠിപ്പിക്കുമ്പോൾ, മകനെ തരാൻ മടിക്കായെ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് അറിയുന്നു എന്ന്. അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടവനാണ്. തൻ്റെ മകനെ ബലിയിടുന്നതിന് വേണ്ടി ദൈവം ഒരു ആട്ടുക്കടാവിനെ അവിടെ കാണിച്ചു കൊടുത്തു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യഹോവ ഈരയായി നമ്മുടെ ആവശ്യങ്ങളെ നമ്മെ സഹായിക്കുന്ന, എല്ലാം നമ്മെ നോക്കിക്കൊള്ളുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ പ്രതിസന്ധിയിൽ ഒരുപക്ഷെ നാളത്തെ എൻ്റെ ജീവിതം എന്തായിത്തീരും? ഇന്ന് എല്ലാവർക്കും ഹൃദയത്തിൽ ഓരോ ചോദ്യങ്ങളുണ്ട്. ജോലി നോക്കുന്നവരെ സംബന്ധിച്ചും, ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചും, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചും, ബിസിനസ് പലവിധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യമുണ്ട്, നാളെ എൻ്റെ ജീവിതം എന്തായിത്തീരും? എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും? ഈ പ്രഭാതത്തിൽ ദാവീദിൻ്റെ അനുഭവത്തിൽ നമ്മെ വിളിച്ചു ഓർമ്മപ്പെടുന്നു, യഹോവ ഈരേ, യഹോവ നോക്കിക്കൊള്ളും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവകരങ്ങൾ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം 23 അതിൻ്റെ 3-ാമത്തെ വചനമാണ്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നാണ്. യഹോവ റബ്ബ എന്നാണ്, സൗഖ്യമാക്കുന്ന ദൈവം. യഹോവ റബ്ബ, അതായത് ഇവിടെ ഈ വാക്കിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് റെസ്റ്റോർ എന്നാണ്. റെസ്റ്റോർ എന്ന് പറയുന്നത് പുതുക്കം, അതായത് പഴയ അവസ്ഥയ്ക്ക് കൊണ്ടുവരുന്നത് എന്നാണ്, അതാണ് അർത്ഥം. ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുന്നുവെങ്കിൽ അവൻ്റെ പഴയ അവസ്ഥയേക്ക് അവനെ കൊണ്ടുവരിക, സൗഖ്യമാക്കുന്ന കർത്താവ്. എൻ്റെ പഴയ അവസ്ഥ,
ഞാൻ ആരോഗ്യമുള്ളവനായിരുന്നു, ഞാൻ ഇപ്പോൾ രോഗിയായിരിക്കുന്നു. എൻ്റെ പഴയ അവസ്ഥ, എൻ്റെ ജീവിതത്തിൽ ഞാൻ സാമ്പത്തികമുള്ളവനായിരുന്നു, ഇപ്പോൾ സാമ്പത്തികം തകർന്നവനായിരിക്കുന്നു. എൻ്റെ പഴയ അവസ്ഥയ്ക്ക് എന്നെ കൊണ്ടുവരുന്ന അനുഭവം ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവനായ ദൈവം, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, അവൻ്റെ ആണി പഴുതേറ്റ കരം നീട്ടി നമ്മെ തൊടുമ്പോൾ നമുക്ക് സൗഖ്യമുണ്ട്. ഇസ്രായേൽ ജനത മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ 3 ദിവസം വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവര് മാറായിലെത്തി എന്നാണ്, വെള്ളം കണ്ടു, പക്ഷേ വെള്ളം കയ്പിൻ്റെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലും നാം ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുൻപിൽ നമുക്ക് ഒരു വെളിച്ചം കിട്ടുന്നു, പക്ഷേ അവിടെ പോകുമ്പോൾ അതിനേക്കാളും അപ്പുറം പിന്നെയും പ്രതിസന്ധി. പക്ഷേ ആ കയ്പിൻ്റെ അനുഭവത്തെ മാറ്റുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ക്രൂസിലൂടെ അല്ലാതെ നമുക്ക് സൗഖ്യമില്ല, യേശു കർത്താവിൻ്റെ രക്തത്തിലല്ലാതെ നമുക്ക് സൗഖ്യമില്ല. നാം കർത്താവിൽ ആഴമേറി വിശ്വാസമുള്ളവരായി തീരുമ്പോൾ നമുക്ക് സൗഖ്യമുണ്ട് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വചനം ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരികയില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവനിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മിസ്രയീമിക്ക് വരുത്തിയ ഒരു രോഗവും നമ്മെ ബാധിക്കുകയില്ല. ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് നമ്മെ പൊതിഞ്ഞ് നമ്മെ പരിപാലിക്കും. സങ്കീർത്തനം 103:3 ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിച്ച് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന്. വചനം സ്വീകരിക്കാം, വചനം ഏറ്റെടുക്കാം, വചനത്തിൻ്റെ മുൻപിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. അവൻ നമുക്ക് സൗഖ്യം നൽകുന്ന കർത്താവാണ്, യഹോവ റബ്ബ. 4-ാമതായിട്ട് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സങ്കീർത്തനം 23:2 സ്വസ്ഥതയുള്ള വെള്ളത്തിനിടയിലേക്ക് എന്നെ നടത്തുന്നു എന്ന്, യഹോവ ഷാലോം എന്ന്, സമാധാനം നൽകുന്ന കർത്താവ്, യഹോവ ഷാലോം, സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ദൈവം സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പദം സ്റ്റിൽ വാട്ടർ എന്നാണ്, അതായത് ചലനമില്ലാത്ത വെള്ളം. നമുക്ക് അറിയാം, ദാവീദിൻ്റെ ആട് മേയ്ക്കുന്ന അനുഭവത്തിൽ ആ പാറയുടെ ഇടയിൽ കൂടെ ഒഴുകുന്ന ആ നീർത്തോടുകൾ, ഈ ആട് മേയ്ക്കുന്ന ദാവീദിനെ സംബന്ധിച്ച് ഈ അനുഭവം വളരെ വ്യക്തമാണ്. ഈ വെള്ളം ഇങ്ങനെ ഓടി വരും, താൻ മേച്ചുകൊണ്ടിരിക്കുന്ന ആടുകൾ ഇലകൾ തിന്നതിനു ശേഷം വെള്ളത്തിന് ദാഹിക്കുന്ന അവസരത്തിൽ ഇടയൻ ആ ആടുകളെ വെള്ളത്തിലേക്ക്, അത് വെള്ളത്തിന് നേരേക്ക് അത് നയിക്കും. വെള്ളത്തിനരികിലേക്ക് അത് നയിക്കുന്ന അവസരത്തിൽ ഈ ആടുകൾ അല്പപോലും ചലനമില്ലാത്ത സ്ഥലത്തുള്ള വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ.
ഓടി വരുന്ന ഈ വെള്ളം ഓടി വന്ന് അത് കുഴിയിൽ, ഒരു കുഴിയിൽ നിൽക്കും. അവിടെ അല്പപോലും ചലനമില്ലാതിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് ഈ ആടുകൾ കുടിക്കുന്നത്, ചലനമില്ലാത്ത അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. അവൻ്റെ മുൻപിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവേ, എന്നെ ഇതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നീ എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ ജീവിതത്തിൽ പലവിധമായ സമാധാനമില്ലായ്മയുണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ ഒന്ന് നയിക്കണമേ. യഹോവ ശാലോമായി നീ എന്നോട് കൂടെ ഇരിക്കണം. എൻ്റെ കർത്താവ് സമാധാനം നൽകുന്ന, ഈ ലോകത്തിന് സമാധാനം നൽകുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ യോഹന്നാൻ്റെ നമുക്ക് വേണ്ടി അറുക്കപ്പെടുവാൻ വേണ്ടി ഐക്യപ്പെട്ട കുഞ്ഞാട്, അവൻ്റെ മുൻപിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന്. ആ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ്, നമുക്ക് വേണ്ടി ജയാളിയായി തീർന്ന കർത്താവ്, അവൻ്റെ സന്നിധി നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. തലയിള വണക്കാം, പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനുമായ കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കർത്താവേ സന്നിധിയിലായിരുന്നു കൊണ്ട് തിരുവചനം ധ്യാനിപ്പാൻ കർത്താവേ, കൂരുകൾ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന ദാവീദിനെ പോലെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ വരുന്ന എല്ലാ ഭയപ്പാടുകളിൽ നിന്നെല്ലാം ഞങ്ങൾ വിലങ്ങി ദൈവീയമാകും ദൈവികീയമാകും ദൈവം നൽകുന്ന സമാധാനം കൊണ്ട് അറിയപ്പെട്ടവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, ഈ ലോകത്തിൽ ഭീതി മാറി സന്തോഷമായി സമാധാനമായി പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് തിരുവചനം ശ്രദ്ധിച്ച് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. രോഗികൾക്ക് സൗഖ്യം നൽകും, ആവശ്യങ്ങളെ സഹായിക്കണം. അങ്ങയുടെ വരവിനായി എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ജനത്തെയും ദൈവം അനുഗ്രഹിക്കണം. സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ല